ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിനു മുന്നേ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഞാൻ കുറച്ച് ചെമ്മീനെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കണേ. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ വിനീഗർ, ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്. നമുക്ക് നന്നായി കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിൽ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാ മൂന്ന് മീഡിയം സൈസിലുള്ള സവാള, ഒരു വലിയ തക്കാളി, രണ്ട് വലിയൊരു പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഞാൻ ചട്ടി വെച്ചിടും. ചട്ടി ചൂടായി, അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. നമുക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആ സവാള ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി സവാള ഒക്കെ നന്നായി വഴണ്ട് വരാം. അപ്പോൾ അതിന് ഞാനിത് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. സവാള ഒന്ന് വഴണ്ട് വന്നിരിക്കണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ സവാള ഇതാവരെ നന്നായി വഴണ്ട് വന്നു. ഇതേപോലെ ഒന്ന് നല്ല ബ്രൗൺ കളറായി വരണം. ആ ടൈമിൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് പച്ചമുളക് മാറുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളിയൊക്കെ നന്നായി വഴണ്ട് വരണം. അപ്പോഴേ നമ്മുടെ റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് വരെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാൻ. അതേപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ സവാള ഒക്കെ നന്നായി വഴണ്ട് വന്നു. ഇനി അതിലേക്ക് ഞാൻ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ മുളക് പൊടി, കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി, കാ ടീസ്പൂൺ പെരിഞ്ചീരകം. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അതേപോലെ തന്നെ ഒരു നുള്ള് ഗരം മസാല കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ടതിന് ശേഷം നമുക്ക് പതുക്കെ വേണതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചെമ്മീനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നു. ഞാനിതിൽ വെള്ളമൊന്നും ഒഴിച്ചില്ല, എന്നാലും ചെറിയൊരു ഗ്രേവി ടൈപ്പ് തന്നെ ഇതിലുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ അടച്ച് വെച്ചാൽ ഫ്ലെയിം കുറച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് ഇനിയൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ആ കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ അത് നന്നായി വരും. എന്നിട്ട് അതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരികയുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.